എല്ലാവർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആമസോൺ ബ്യൂട്ടി ഹോളാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചുള്ള കുറച്ച് ബ്യൂട്ടി ഐറ്റംസ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. മെയ് 2nd മുതൽ 7th വരെ ആമസോണിൽ സമ്മർ സെയിൽ നടക്കുവാണ്. ആ ഒരു ടൈമിൽ നമുക്ക് പ്രോഡക്റ്റുകളെല്ലാം 50-80% ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകൾക്ക് ഈ ഒരു ഓഫർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിയൊരു സമയം കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈഫോൾ സ്റ്റോറിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫേസസ് കാനഡയുടെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഫേസസ് കാനഡയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ വിയർക്കല് ഒരു വലിയൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാനാണ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ. അപ്പൊ നല്ല രീതിയിൽ ഒത്തിരി സമയം അതിന്റെ മേക്കപ്പ് ഒക്കെ ഇട്ടത് അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതൊന്ന് പരീക്ഷിക്കാനാണ് നമ്മൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ കഫീനും അതേപോലെ റോസ്മേരിയും ഒക്കെയാണ് ഇതിന്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ്. അത് സ്കിന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്താനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊരു സ്പ്രേ പോലെയാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതിന് എപ്പോഴും ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വൈറ്റമിൻ ഇയും അതേപോലെ ഹൈലറോണിക് ആസിഡും എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് നമ്മുടെ സ്കിന്നെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു റിഫ്രഷ് ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 519 രൂപയാണ് കേട്ടോ. ലാസ്റ്റ് മന്ത് 600+ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഒരു മേക്കപ്പ് ഫിക്സർ ക്രൂവൽറ്റി ഫ്രീ, പാരബൻ ഫ്രീ, ആൽക്കഹോൾ ഫ്രീ എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സ്പ്രേ ആണിത്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അടുത്തത് ലോറിയൽ പാരീസിന്റെ പ്രസ്ഡ് ഫൗണ്ടേഷൻ പൗഡർ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഈസിലി ബ്ലെൻഡബിൾ ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്ന ഷെയ്ഡ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്റെ ഓൾറെഡി ഉള്ള ഫൗണ്ടേഷൻ പൗഡർ ഒക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല ഒരു ക്വാളിറ്റി ഉള്ളതായിക്കോട്ടെ, ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്തിരി നല്ലത് നോക്കി വാങ്ങിയതാണ് കേട്ടോ. ഇത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം. കളർ എന്ന് പറയുന്ന ഒരു മീഡിയം സ്കിൻ ടോണുകാർക്ക് ഇത് ഓക്കെ ആയിരിക്കും. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 700 രൂപ റേഞ്ചാണ് കേട്ടോ. കുറച്ചധികം നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഈ ലോറിയലിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ പൗഡർ വാങ്ങിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി അതിൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല കിടുവാണ്. നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന പോലെയല്ല, വളരെ പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ഹീറ്റ് പ്രൂഫ് ആണ്, അങ്ങനെ വിയർത്ത് വിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ ഇത് മീഡിയം സ്കിൻ ടോൺകാർക്ക് പറ്റിയിട്ടുള്ള ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്ന ഷെയ്ഡ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന് 800 റേഞ്ചാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അടുത്തത് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള ഒരു SPF 50 അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. 300 രൂപ റേഞ്ചാണ്. ഇതിൻ്റെ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ റെയിൻ നാച്ചുറൽസിൻ്റെ ഒരു ആൽമണ്ട് ഓയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഹെയറിനും അതേപോലെ സ്കിന്നിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓയിലാണ് കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. കുളി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇവിടെ ശിവചേട്ടൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ആൽമണ്ട് ഓയിലാണ്. ഇതിപ്പോൾ ലേഡീസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു മസാജ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഓയിൽ റോപ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്കാൽപ്പ് മസാജൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഉള്ള രീതിയിലുള്ളതാണ് കേട്ടോ. നല്ല ഒരു ഓയിലാണ് ഈ ഒരു ആൽമണ്ട് ഓയിൽ. ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ. 200 ml പാക്കാണ്. ഇതിൻ്റെ വില വരുന്നത് 378 രൂപയാണ്. അടുത്തത് നമ്മൾ വാങ്ങിച്ചിരുന്ന വി കെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഗോട്ട് മിൽക്ക് സോപ്പാണ് കേട്ടോ. ഇപ്പോൾ സോപ്പ് അതേപോലെ തന്നെ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഗോട്ട് മിൽക്ക് ചേർക്കുന്ന ഒരു ട്രെൻഡാണ്. ട്രെൻഡ് മാത്രമല്ല, അത് വളരെ ഗുണമുള്ളതുകൊണ്ടാണ് കേട്ടോ. സ്കിൻ കെയർ ഓയിലും ഒക്കെ അതുപോലെ തന്നെ ഹെയർ കെയറിലും ഒക്കെ ഈ ഗോട്ട് മിൽക്ക് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു ഗോട്ട് മിൽക്ക് ചേർത്തിട്ടുള്ള സോപ്പാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ ഇവിടെ അതിന് മുമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് റീ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. നല്ലല്ലേ, സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ സാധനം വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ശിവചേട്ടൻ പറഞ്ഞു ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് വാങ്ങിക്കണം, അത്രയും സൂപ്പറാണ്. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 4 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. റേറ്റ് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളംകൂടി സെലക്ട് ചെയ്ത് വെക്കുക. നമ്മളിന്ന് കാണിച്ച പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റോറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.